പ്രിയപ്പെട്ട ദൈവമക്കളെ മനുഷ്യന് കിരട്ടുകേളിവ് പോലുമില്ലാത്ത പല പല അനുഭവങ്ങളിലൂടെ തകർച്ചകളിലൂടെ ദുരന്തങ്ങളിലൂടെയൊക്കെ നമ്മൾ ഇപ്പോൾ കടന്നു പോവുകയാണ് കൊറോണ കോവിഡ് നയന്റീന്റെ ആക്രമണത്തിൽ ലോകരാജ്യങ്ങളിൽ ഈ വൈറസ് കത്തി കയറുമ്പോൾ അനേകം മക്കള് മരിച്ചു വീഴുമ്പോൾ ഭാരതത്തിലും എണ്ണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക ഉംപുൻ ചുഴലിക്കാറ്റ് ശക്തമായിട്ട് വീശിയടിച്ചുകൊണ്ട് വരുന്നു കാലവർഷം അടുത്തു വരുന്നു ഈ വർഷവും ജലപ്രളയം ഉണ്ടാകുമെന്ന് കാലാവസ്ഥ നിരീക്ഷണം മറ്റു പ്രവചനങ്ങൾ ഏറെ എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ചെയ്യേണ്ട കാര്യം ദൈവത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുക എന്നുള്ളതാണ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക ദൈവ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഓരോ സംഭവങ്ങളും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അല്ലാതെ നശിപ്പിക്കാൻ വേണ്ടിയല്ല പക്ഷേ അതിന്റെയൊക്കെ പിന്നിൽ ദൈവത്തിലേക്കുള്ളൊരു വിളിയുണ്ട് എന്നാൽ കഷ്ടമേന്ന് പറയട്ടെ ഈ കാലഘട്ടത്തിലും മനുഷ്യൻ ഒത്തിരിയേറെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളിൽ യൂട്യൂബ് ചാനലുകൾ വെറൈറ്റി ഭക്ഷണങ്ങൾ അതോടൊപ്പം തന്നെ ടിക്ടോക്ക് ഡാൻസുകൾ ആടിപ്പാടുന്നു എന്നാൽ ദൈവത്തിലേക്ക് തിരിയാനോ ദൈവത്തിൻ്റെ സന്നദ്ധിലേക്ക് കടന്നു വരാനോ മനുഷ്യന് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും വ്യക്തമായിട്ട് വ്യക്തിപരമായിട്ട് പരിശോധിക്കേണ്ട വലിയൊരു കാര്യമുണ്ട് ഇന്ന് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ എന്നെ മനസ്സിലേക്ക് വന്നത് കർത്താവിൻ്റെ സാന്നിധ്യം ശക്തമായിട്ട് നമുക്ക് അനുഭവിക്കാൻ ഈ കാലഘട്ടത്തിൽ പറ്റുന്നുണ്ടോ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ രണ്ട് ശക്തമായ വചനങ്ങൾ കർത്താവ് നൽകി രണ്ട് ദിനവൃത്താന്തം പതിനേഴാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വചനം തൻ്റെ പിതാവിൻ്റെ ആദ്യകാല മാതൃകയനുസരിച്ച് ഭാര്യനെ സേവിക്കാതിരുന്നതിനാൽ കർത്താവ് കൂടി ഉണ്ടായിരുന്നു ഒന്നാമത്തെ വചനം വീണ്ടും രണ്ടാമത്തെ വചന കർത്താവ് തന്നത് ഒമ്പതാമത്തെ വചനമാണ് അവർ കർത്താവിൻ്റെ നിയമഗ്രന്ഥവുമായി യൂതാനഗരങ്ങളിലെല്ലാം ചെന്ന് ജനത്തെ പഠിപ്പിച്ചു രണ്ട് കാര്യങ്ങൾ പിതാവിന്റെ അനുസരിച്ച് ആദികാല മാതൃക നമുക്കറിയാം യഘോഷാഫാത്തിന്റെ പിതാവ് ആസയായിരുന്നു ആസ ആദികാലഘട്ടത്തില് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിച്ചപ്പോൾ ആസയ്ക്കുണ്ടായ വിജയം ആശായുടെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അനേകം ഗോത്രങ്ങളിൽ പെട്ടവർ ആശായുടെ കൂടെ ചേർന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ പിന്നീട് ആസ ദൈവത്തിനകന്ന് ദൈവത്തെ ആശ്രയിക്കാതെ രോഗം വന്നപ്പോൾ പോലും ദൈവത്തിൽ ശരണപ്പെടാതെ നശിച്ചു പോയ ഒരു ദുർമരണം പോലെ മരിച്ചു പോയ ഒരവസ്ഥ നമുക്ക് പിന്നീട് കാണാൻ പറ്റും എന്നാൽ യഹോഷാഫാത്ത് എന്ന മകൻ ചെയ്തത് തൻ്റെ അപ്പൻ്റെ ആദ്യകാല മാതൃക അനുസരിച്ച് ബാലിനെ സേവിക്കാതിരുന്നു അതുകൊണ്ട് എന്തുണ്ടായേ കർത്താവ് അവനോട് കൂടി ഉണ്ടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട മക്കളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ പാരമ്പര്യത്തിലേക്ക് നോക്കണം ഇന്ന് നമുക്ക് സഭയ്ക്ക് പറ്റിയ വലിയ തെറ്റ് എല്ലാവരെയും കൂട്ടിപ്പിടിക്കാൻ വേണ്ടി എല്ലാം ചേർത്ത് പിടിക്കാൻ വേണ്ടി എല്ലാത്തിൻ്റെയും പേരിൽ കോംപ്രമൈസ് ചെയ്തു എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ വേണ്ടി പല പല വെള്ളം ചേർക്കലുകൾ നടത്തി വിഗ്രഹങ്ങൾ പോലും ഇല്ലെന്ന് പറയത്തക്ക വിധത്തിൽ ഇന്ന് പലരും മാറിപ്പോയി പ്രിയപ്പെട്ടവരെ പണ്ടത്തെ നമ്മുടെ നമ്മുടെ പൂർവികർ വിശുദ്ധര് ആദ്യകാല കാലഘട്ടത്തിൽ വിഗ്രഹത്തെ ആരാധരിക്കാൻ ആരാധിക്കാതിരിക്കാൻ വേണ്ടി അവർ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ജീവിച്ചപ്പോൾ ഒത്തിരിയേറെ മക്കൾ രക്തസാക്ഷികളായി ഇന്ന് രക്തസാക്ഷികളില്ല അതുപോലത്തെ പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല പിന്നെയോ അതിനോട് കോംപ്രമൈസ് ചെയ്ത് ഇന്ന് പരതിൻ്റെ പിന്നാലെ പോയി അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം കർത്താവ് കൂടെ ഇല്ലാത്തതിൻ്റെ കാരണം ഈയൊരു അവസ്ഥയിൽ പലതിനെ പിന്നാലെ കോംപ്രമൈസ് ചെയ്തു പലതിനെ സേവിക്കാനായിട്ട് ഇന്ന് സഭ നമ്മളോരോരുത്തരും കടന്നു പോയിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അവിടെ നമ്മൾ പരിശോധിക്കുക രണ്ടാമത്തെ കാര്യം യഹോഷാഫാത്ത് ചെയ്തത് അവൻ യൂതാനഗരങ്ങളിൽ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഉപദേഷ്ടാക്കളായിട്ടും അതോടൊപ്പം തന്നെ പുരോഹിതന്മാരെയും ലേവരെയും അയക്കണം നമ്മളുടെ ഏഴ് മുതലെ വായിക്കുന്നുണ്ട് യൂതാനഗ ജനങ്ങളെ പഠിപ്പിക്കാൻ ഉപദേഷ്ടാക്കളായി ബെൻഹായിൽ ഒപാധിയ സഖ്രിയ നെഥനിൽ മിഘായ എന്നിവ എന്നിവരെ നിയോഗിച്ചു അയച്ചു അവരോടൊപ്പം ലേവരായ ക്ഷമായ നെഥാനിയ അങ്ങനെ കുറേ പേരെയും പിന്നെ പുരോഹിതന്മാരെയും ആ രാജ വായിക്കാണ് എന്തിനാണ് അവർ കർത്താവിൻ്റെ നിയമഗ്രന്ഥവുമായി ശ്രദ്ധിച്ചേ അവർ കർത്താവിൻ്റെ നിയമഗ്രന്ഥവുമായി യൂതാനഗരങ്ങളിലെല്ലാം ചെന്ന് ജനത്തെ പഠിപ്പിച്ചു കർത്താവിൻ്റെ കൽപ്പന കർത്താവിൻ്റെ നിയമം ഇവർ എല്ലാവരെയും ചെന്ന് പഠിപ്പിച്ചു അങ്ങനെ ജനം ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ തുടങ്ങി ദൈവത്തിൻ്റെ അനുസരിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്ന പന്ത്രണ്ടാമത്തെ വചനം ഏഹോഷാഫാത്ത് അടിക്കടി പ്രബലനായിക്കൊണ്ടിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ വീണ്ടും പറയാൻ യൂതായിലെങ്ങും കോട്ടകളും സംഭരണ നഗരങ്ങളും പണതു ആ ജനത്തിന് ആ രാജ്യത്തിന് രാജാവിന് പ്രാബല്യം സംരക്ഷണം ഒരു ശത്രുക്കളും അവരെ ആക്രമിക്കാൻ കടന്നു വരുന്നില്ല കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു ഇന്ന് കാലഘട്ടത്തിൽ കാലഘട്ടത്തില് എൻ്റെ പ്രിയപ്പെട്ടവരെ സഭ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു സഭാധികാരികൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു വിശ്വാസത്തെ ആകപ്പാടെ ആക്രമ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു പള്ളികൾ അടയ്ക്കപ്പെട്ട് കിടക്കുന്നു ആരാധനകൾ നിരോധിക്കപ്പെട്ടിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ ഞാൻ ഉറപ്പിച്ചു പറയാണ് കർത്താവ് നമ്മുടെ കൂടെ ഇല്ലാതെ പോയതിൻ്റെ പ്രകടമായ അടയാളങ്ങളാണ് ഇതൊക്കെയെന്ന് ഒരു സംശയവുമില്ലാതെ നമുക്ക് വായിച്ചറിയാൻ പറ്റും ഇവിടെ ചെയ്യേണ്ട കാര്യം ആദ്യകാല മാതൃകയിലേക്ക് നമ്മൾ കടന്നു പോകുക പാരമ്പര്യത്തെ മുറുകെ പിടിക്കുക രക്തസാക്ഷികൾ എന്തിനു വേണ്ടി രക്തസാക്ഷികളായി വിശുദ്ധർ എന്തിനു വേണ്ടി ഈ ലോകത്തിൽ ജീവിച്ചു അവരെന്തൊക്കെ വിട്ടുപേക്ഷിച്ചു അതിലേക്ക് നമ്മൾ കടന്നു വരണം മാത്രമല്ല കർത്താവിൻ്റെ നിയമങ്ങളെ നമ്മൾ പഠിപ്പിക്കണം ഇന്ന് സംഭവിച്ചു പോയത് നമ്മുടെ പഠിപ്പിക്കൽ ഒക്കെ ഒക്കെ അനുഗ്രഹത്തിൻ്റെ പ്രോസ്പെരിറ്റി ഗോസ്പെൽ അനുഗ്രഹത്തിൻ്റെ അത്ഭുതങ്ങളുടെ പെരുമഴയാക്കി മാറ്റി പഠിപ്പിക്കുകയും ധ്യാനിപ്പിക്കുകയും ചെയ്തപ്പോൾ ജനം സത്യദൈവത്തിൽ നിന്ന് നിയമത്തിൽ നിന്ന് കൽപ്പനകളിൽ നിന്ന് അകന്നുപോയി അവർക്ക് അത്ഭുതങ്ങൾ മതി അവർക്ക് രോഗശാന്തി മതി അവർക്ക് നേട്ടങ്ങൾ മതി അവർക്ക് ജോലി കിട്ടിയാൽ മതി അവർക്ക് കല്യാണം നടന്നാൽ മതി അവർക്ക് മക്കളുണ്ടായാൽ മതി സമ്പത്തുണ്ടായാൽ മതി വീട് പണി കഴിഞ്ഞാൽ മതി പ്രിയപ്പെട്ട ദൈവമക്കളെ എന്നാൽ കർത്താവിൻ്റെ നിയമം കർത്താവിൻ്റെ കൽപ്പന അതിലേക്ക് കടന്നു വരണം സത്യമായിട്ടും ഈ കാലഘട്ടത്തിലെ ഈ സംഭവങ്ങളൊക്കെയും നമ്മുടെ സഭയുടെ നമ്മുടെ ധ്യാനങ്ങളുടെ നമ്മുടെ പ്രാർത്ഥനകളുടെ നമ്മുടെ ജീവിതങ്ങളുടെ ഗതി നന്നായിട്ട് തിരിച്ചുവിടാൻ വേണ്ടി ദൈവം നമുക്ക് നൽകിയതാണ് ഇപ്പോഴും അത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് പിശാചിൻ്റെ ഒരു വലിയ വിജയമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ രണ്ട് വചനങ്ങളെ എടുത്ത് നന്നായിട്ട് ധ്യാനിക്കുക സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പൗരോഹിത്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദേവാലയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ നിയമഗ്രന്ഥവുമായിട്ട് നഗരങ്ങളിലെല്ലാം ജനത്തെ പഠിപ്പിക്കുന്ന ഒരു വലിയ അഭിഷേകം ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ട വലിയ കൃപയും അഭിഷേകവും നിറച്ച് കർത്താവെ ഞങ്ങളെയും സഭയെയും ലോകത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ അങ്ങയുടെ മക്കൾ അങ്ങയിലേക്ക് തിരിയട്ടെ അങ്ങയുടെ മക്കൾ അങ്ങയുടെ നിയമങ്ങളെ പഠിക്കട്ടെ അങ്ങയുടെ മക്കൾ അങ്ങയുടെ കൽപ്പനകളെ പഠിക്കട്ടെ അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തട്ടെ വിഗ്രഹങ്ങളെ ആരാധിക്കാതെ ബാലിനെ സേവിക്കാതെ കർത്താവെ നിന്നെ മാത്രം ആരാധിച്ച് അങ്ങയെ മാത്രം പൂജിച്ച് അങ്ങയെ മാത്രം മഹത്വപ്പെടുത്തി അങ്ങയുടെ മക്കൾ ജീവിക്കട്ടെ ഈ വലിയ അഭിഷേകത്തിനുവേണ്ടി ലോകം മുഴുവനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് സ്വാമിശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഇതിനായി നാം എല്ലാവരോടും കൂടെ ലോകം മുഴുവൻ്റെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ